സി പി എമ്മിൽ ഗ്രൂപ്പുകളിയൊന്നുമില്ല എന്നാണ് പൊതുവിൽ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകർക്കിടയിലുള്ള വെപ്പ് നമുക്കറിയാം സംസ്ഥാനത്തായാലും കേ അവരുടെ കേന്ദ്ര കമ്മിറ്റിയിലായാലും ഗ്രൂപ്പുകളി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പിന്തുണ തേടാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ആ ചില ബംഗാൾ ഉൾപ്പെടെയുള്ള ചില സംസ്ഥാന ഘടകങ്ങളും ഇത്തരത്തിൽ യെച്ചൂരിക്കൊപ്പം യെച്ചൂരിയുടെ സ്റ്റേറ്റാണ് ബംഗാൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് കോൺഗ്രസ് പിന്തുണ പിന്തുണയോടുകൂടി തന്നെ രാജ്യസഭയിൽ എത്തിച്ചേരണം കാരണം നമുക്കറിയാം അഞ്ചംഗങ്ങളിൽ താഴെയായാൽ രാജ്യസഭയിൽ മറ്റുള്ളവർ എന്ന കാറ്റഗറിയിലേക്ക് ഒരു പ്രസക്തി ഇല്ലാത്തൊരു കാറ്റഗറിയിലേക്ക് സി പി എം മാറ്റപ്പെടും മാത്രവുമല്ല ആ രാജ്യസഭയിൽ സംസാരിക്കാനുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ രാജ്യസഭയിലെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സമയദൈർഘ്യവും സമയ ഇത്തരത്തിലുള്ള പാർട്ടികൾക്ക് മറ്റുള്ളവർ എന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായും നഷ്ടപ്പെടും കുറയും നഷ്ടപ്പെടുമെന്നല്ല കുറയും എന്ന് തന്നെ നമുക്ക് പറയാം ഇതിന് വ്യക്തമായ ഒരു കാര്യമുണ്ട് നിലവിൽ അഞ്ച് അംഗങ്ങൾ സി പി എമ്മിന് രാജ്യസഭയിലുണ്ട് പക്ഷേ യെച്ചൂരിയെ യാതൊരു കാരണവശാലും രാജ്യസഭയിലേക്ക് വീടുകൾ എന്നാണ് യെച്ചൂരിയുടെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള പ്രകാശ് കാരാട്ട് വിഭാഗത്തിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് പ്രകാശ് കാരാട്ട് വിഭാഗത്തിനാണ് കേരള സംസ്ഥാന കമ്മിറ്റിയിൽ മൃഗീയമായ രീതിയിലുള്ള ഒരു ആധിപത്യമുള്ളത് സ്വാഭാവികമായും സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പോകണ്ട എന്ന തരത്തിലേക്ക് ആ ലൈനിലേക്ക് നമ്മുടെ പ്രകാശ് കാരാട്ടും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും കൂടി എത്തിച്ചേർന്നിരിക്കുന്നു കോൺഗ്രസ് പിന്തുണയുടെ സാധ്യത തള്ളിക്കൊണ്ട് പ്രകാശ് കാരാട്ട് വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു അതോടുകൂടി സി പി എമ്മിൽ രണ്ട് തട്ടിലായി ഇപ്പോൾ യെച്ചൂരിയുടെ രാജ്യസഭ സ്ഥാനാർത്ഥിത്വം എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന് കോൺഗ്രസ് പിന്തുണയോടെ സി ജനറൽ സെക്രട്ടറിയെ രാജ്യസഭയിലേക്ക് എത്തിക്കുവാനും നീക്കത്തെ എതിർത്ത് വീണ്ടും പ്രകാശ് കാരാട്ട് വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു മാർച്ച് ആറിന് ചേർന്ന അവൈലബിൾ പി ബി യോഗം ഈ ഒരു നിർദ്ദേശത്തെ അതായത് യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് കോൺഗ്രസിന്റെ അനുഗ്രഹ വിടാനുള്ള ഈ ഒരു തീരുമാനത്തെ തള്ളാൻ നിർദ്ദേശം നൽകുകയും മുൻ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു സൗഹൃദവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കുപോക്കുകളും വേണ്ട എന്ന ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വിവരം തന്നെയാണ് പങ്കുവെക്കുന്നതും പതിനേഴ് പി ബി അംഗങ്ങളിൽ ഒൻപത് പേരായിരുന്നു യോഗത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഫുൾ കോറം ആയിട്ടുള്ള ഒരു പോളിറ്റ് ബ്യൂറോ യോഗമല്ലായിരുന്നു അവൈലബിൾ പി ബി ആയിരുന്നു മറ്റ് അംഗങ്ങളോടും ഈ ഒരു വിഷയത്തിൽ അതായത് പതിനേഴിൽ ഒൻപത് പേർ മാത്രമാണ് പങ്കെടുത്തത് സ്വാഭാവികമായും ബാക്കി പങ്കെടുക്കാനുള്ള അംഗങ്ങളോടുകൂടി ഈ തങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ആ ഉള്ള അംഗങ്ങൾ തീർച്ചയായും പ്രകാശ് കാരാട്ടിനെ അനുകൂലിക്കുന്ന ആളുകളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളത്തിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒക്കെ തന്നെയും പ്രകാശ് കാരാട്ടിനോട് കടുത്ത അനുഭവം പുലർത്തുന്ന ആളുകളാണ് എന്ന ഒരു സംശയവും നമുക്ക് വേണ്ട രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു യെച്ചൂരി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മത്സരിച്ചാൽ പിന്തുണ നൽകാമെന്ന് അന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നെങ്കിലും അക്കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ സി പി എം ഈ ഒരു നിർദ്ദേശത്തെ ഈ ഒരു ഓഫർ തള്ളിയിരുന്നു അതായത് നിലവിൽ ബംഗാളിൽ നിന്ന് ലോക്സഭയിലും രാജ്യസഭയിലും സി പി എമ്മിന് അംഗങ്ങളില്ല കാരണം വങ്കനാട് എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണുപോയിരിക്കുന്ന സി പി എമ്മിന് അവിടെ നിന്ന് ഒരു ലോക്സഭാ സാമാജികനോ ഒരു രാജ്യസഭാ സാമാജികനോ ഇല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണേണ്ടത് ബംഗാളിൽ അഞ്ച് രാജ്യസഭാ സീറ്റുകളാണ് ഏപ്രിൽ രണ്ടിന് ഒഴിവ് വരുന്നത് അഞ്ച് സീറ്റുകളിൽ ഒഴിവ് വരുന്നു മാർച്ച് പതിമൂന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസ്ഥ അവസാന തീയതി എന്ന് കൂടിയിരിക്കുമ്പോൾ ഇനിയും തുച്ഛമായ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രകാശ് കാരാട്ടിന്റെ ഇത്തരത്തിലുള്ള ആ വിഭാഗത്തിന്റെ ഒരു ഇത്തരത്തിലെ ഒരു കടുത്ത നിലപാടിനെ മറികടന്നുകൊണ്ട് യെച്ചൂരിയുടെ രാജ്യസഭാ പ്രവേശം സാധ്യമാകുമോ എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി അണികൾക്കുള്ളിൽ തന്നെ സ്വാഭാവികമായും സംശയം ഉയരുന്നുണ്ട് നാല് സീറ്റിൽ ഭരണപക്ഷമായ തൃണമൂലിന് ഉറപ്പായും അവിടെ വിജയിക്കാനാകും ഈ സീറ്റിലെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ കോൺഗ്രസ് സി സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അഞ്ചാം സീറ്റിലേക്ക് തങ്ങൾ മത്സരിക്കുന്നില്ല കോൺഗ്രസിനോ അല്ലെങ്കിൽ ഒരു ഔദാര്യം എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദാര്യം എന്നത് തരത്തിലാണ് നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കോളൂ എന്നവർ പറയുന്നത് അതിനാണ് യെച്ചൂരി ആ സീറ്റിലാണ് കണ്ണ് വെച്ചത് കോൺഗ്രസ് പിന്തുണയോടുകൂടി രാജ്യസഭയിൽ എത്തിയേക്കാം എന്ന് ഏറ്റവും അടിത്തറയുണ്ടായിരുന്ന ഒരു കാലത്ത് വ വങ്കനാട്ടിൽ ഏറ്റവും അടിത്തറയുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവ് ഏറ്റവും അധികാരപരിധിയുള്ള ഒരു നേതാവിനാണ് ഈ ഒരു ദുരവസ്ഥ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇരുപത്തിയാറ് എം എൽ എ ബംഗാൾ നിയമസഭയിൽ സി പി എമ്മിനുള്ളത് ഇടതുപാർട്ടികൾക്കാകെ ഇരുപത്തിയെട്ട് സീറ്റുമുണ്ട് നാൽപ്പത്തിയാറ് സീറ്റ് വോട്ടുകളാണ് അതായത് നാൽപ്പത്തി ആറ് പേരുടെ പിന്തുണ വേണം രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് എതിരായ ശക്തമാക്കാൻ യെച്ചൂരിയെ വീണ്ടും മത്സരിപ്പിക്കുകയാണെങ്കിൽ പിന്തുണ നൽകാമെന്നാണ് നാൽപ്പത്തിയഞ്ച് എം എൽ എമാരുള്ള കോൺഗ്രസിൻ്റെ നിലപാട് ഇടത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് രാജ്യസഭാ അംഗം നേരത്തെ തന്നെ പ്രദീപ് ഭട്ടാചാര്യ എന്ന രാജ്യസഭാംഗം പറയുകയും ചെയ്തിരുന്നു പക്ഷേ എന്ത് വന്നാലും ശരി കോൺഗ്രസുമായ ഒരു നീക്കുപോക്കിന് തങ്ങളില്ല എന്നതാണ് സ്വാഭാവികമായും ഇപ്പോൾ പ്രകാശ് കാരാട്ട് പക്ഷത്തിൻ്റെ ഒരു അതുകൊണ്ട് തന്നെയാണ് ടി കെ രംഗരാജൻ എളമരം കരീം കെ കെ രാജേഷ് രാകേഷ് ജർണദാസ് കെ സോമപ്രസാദ് എന്നീ അഞ്ച് അംഗങ്ങളാണ് സി പി എമ്മിന് രാജ്യസഭയിലുള്ളത് സഭാ നേതാക്ക നേതാവ് കൂടിയായിട്ടുള്ള ടി കെ രംഗരാജൻ ഏപ്രിലിൽ വിരമിക്കുന്നതോടെ ഇത് നാലായി ചുരുങ്ങും അതോടുകൂടി സി പി എമ്മിന്റെ അംഗബലം നാലായി ചുരുങ്ങിയാൽ ഒരുപക്ഷെ സി പി എം മറ്റുള്ളവർ എന്ന ഒരു പട്ടികയിലേക്ക് മാറ്റപ്പെടും അതോടുകൂടി തന്നെ രാജ്യസഭയിൽ അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയപരിധിയും കുറയും ഇതൊക്കെ തന്നെ പ്രകാശ് കാരാട്ട് വിഭാഗത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു അവസാന ശ്രമമാണ് യെച്ചൂരി വിഭാഗം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്